നമ്മളെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എത്രയായി സമയമെന്ന്. ഇതിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ പറയുന്ന സ്മാർട്ട് ഫോണും വാച്ചുകളും നോക്കിയിട്ടാണ്. പക്ഷേ സ്മാർട്ട് ഫോണും വാച്ചുകളും ഒന്നും ഇല്ലാത്ത കാലത്തും ആൾക്കാർ ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടാകും, ഇതിനുള്ളൊരു ഉത്തരം പറഞ്ഞിട്ടും ഉണ്ടാകും. എന്നാൽ അതിൻ്റെ ഉത്തരം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിലെ കാഴ്ചകൾ നോക്കിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ആകാശ കാഴ്ചകൾ നമുക്ക് ഒരു ക്ലോക്കായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നത്? ഇതിലെന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടോ? ആകാശത്ത് നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളും മനുഷ്യനെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതിലൊന്നാണ് സൂര്യഗ്രഹണം, മറ്റൊന്നാണ് ചന്ദ്രഗ്രഹണം. എന്താണ് സൂര്യഗ്രഹണം? എന്താണ് ചന്ദ്രഗ്രഹണം? ഗ്രഹണങ്ങൾ എന്താണ്? എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഇതിൽ എന്തെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടോ? ശാസ്ത്രം എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഭൂമിയെക്കാളും ഏതാണ്ട് 13 ലക്ഷം മടങ്ങ് ഭാരമേറിയതാണ് നമ്മുടെ സൂര്യൻ. അതിനൊത്ത വലിപ്പവും സൂര്യനുണ്ട്. എന്നിരുന്നാലും നമ്മൾ ആകാശത്തെ സൂര്യനെയും ചന്ദ്രനെയൊക്കെ കാണുമ്പോൾ ഒരു നാണയത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സൂര്യനെ മറയ്ക്കാൻ ചന്ദ്രന് കഴിയുന്നത്. അപ്പോൾ ഇവ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആകാശത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ലെങ്കിലും ഇതാണ് വാസ്തവം. ഇത് യഥാർത്ഥ പിക്ചറൊന്നുമല്ല, സൈസും എക്സാക്ട്ലി സെയിം ഒന്നുമല്ല. എങ്കിലും നമുക്കിതിൽ കാണാൻ വഴി നടുക്ക് സൂര്യനുണ്ട്, അതിനു ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്, ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും കറങ്ങുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണോ ഈ ചന്ദ്രൻ കറങ്ങി ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ വരുന്നത്, അതൊരു നേർരേഖയിൽ വരുന്ന സമയത്താണ് നമുക്ക് സൂര്യഗ്രഹണം എന്ന് പറയുന്ന പ്രതിഭാസത്തെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്? എന്താണ് സൂര്യഗ്രഹണം? സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന അവസ്ഥേനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഭൂമി സൂര്യൻ ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും വലം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ ഈ സൂര്യൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്തു പറ്റും? നിൽക്കില്ല. ചന്ദ്രൻ സൂര്യൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന കുറച്ച് നേരം, ഒരല്പസമയം നമുക്ക് എന്ത് അനുഭവപ്പെടും? ചന്ദ്രൻ്റെ നിഴൽ നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ മേത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ വീഴും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആകാശം മൊത്തം ഇരുണ്ട്, സൂര്യപ്രകാശമെല്ലാം കുറഞ്ഞ് നിൽക്കുന്ന ഈ അവസ്ഥേനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്ന്. എന്താ, ഭൂമി അവിടെ നിൽക്കുകയാണ്, ഭൂമിക്ക് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ ചന്ദ്രൻ കടന്നു പോവുകയാണ്. അപ്പോൾ ചന്ദ്രൻ സൂര്യൻ്റെ മുൻപിലെത്തുമ്പോൾ ചന്ദ്രന് എന്തുണ്ടാവും? നിഴലുണ്ടാവും. അത് സ്വാഭാവികമാണ്. പ്രകാശമുള്ള ഏതൊരു വസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിഴൽ നമ്മുടെ പിന്നിലേക്ക് പോകും. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, ഇതിൽ അന്ധവിശ്വാസത്തിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ഈ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും മധ്യേ എത്തും. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വന്ന് വീഴും. അപ്പോൾ ഒരു വൃത്താകൃതിയിലാണ് വന്ന് വീഴുന്നത്, അതുകൊണ്ട് വൃത്താകൃതിയിലാണ് നമ്മൾ ആ നിഴൽ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഭൂമിക്കൊരു കർവേച്ചറൊക്കെ ഉള്ളത് കൊണ്ട് ആ എക്സാക്ട്ലി ഒരു സർക്കിൾ പോലെയൊന്നും ആയിരിക്കില്ല. എന്നിരുന്നാലും ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വന്ന് വീഴുന്ന അവസ്ഥേനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പലതരത്തിലുള്ള സൂര്യഗ്രഹണങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണത്തിന് പാർഷ്യലായിട്ടുള്ള ഇത്തരം സൂര്യഗ്രഹണങ്ങൾ, അതായത് സൂര്യൻ്റെ കുറച്ചൊരു ഭാഗം മാത്രമായിരിക്കും ചന്ദ്രൻ മറയ്ക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? ചില സാഹചര്യങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ആനുലാർ സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ വലയ സൂര്യഗ്രഹണങ്ങൾ, ഒരു വലയം പോലെ ഒരു റിങ് പോലെ നമുക്ക് കാണാൻ പറ്റും. എപ്പോഴാണ് ഇങ്ങനത്തെ സൂര്യഗ്രഹണങ്ങൾ സംഭവിക്കുന്നത്? 2019 ഡിസംബർ 26 കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സൂര്യഗ്രഹണം നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ കഥ? ഇനി ഇതുമാത്രമല്ല, പൂർണ്ണ സൂര്യഗ്രഹണങ്ങളും ഉണ്ടാകും. സൂര്യനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചന്ദ്രൻ മറയ്ക്കും. അപ്പോൾ ഈ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ ടോട്ടൽ സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് സൂര്യന് ചുറ്റും കാണാൻ കഴിയുന്ന മറ്റൊരു പ്രതിഭാസമുണ്ട്, സൂര്യൻ്റെ കൊറോണ. ഇപ്പോൾ കൊറോണ എന്നുള്ള വാക്ക് അത്ര ഡേഞ്ചറസ് ആണ്, എങ്കിലും കൊറോണ എന്നുള്ളതിൻ്റെ അർത്ഥം കിരീടം എന്നാണ്. അപ്പോൾ കിരീട സമാനമായിട്ട് സൂര്യൻ ചുറ്റും ഒരു വലയം പോലെ കാണുന്ന ആ ഒരു വെളിച്ചത്തിനെയാണ് നമ്മൾ സൂര്യൻ്റെ കൊറോണ എന്ന് പറയുന്നത്, അഥവാ ഒരു സൂര്യൻ്റെ കിരീടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇത് കാണണമെങ്കിൽ ടോട്ടൽ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിക്ക് ചുറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ വർഷവും എല്ലാ മാസത്തിൻ്റെ ഇടവേളകളിലും ഈ സൂര്യഗ്രഹണം കാണാത്തത്?
സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് ഒരു പ്ലെയിനിലാണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അതേ പ്ലെയിനിൽ കൂടെയല്ല നമ്മുടെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്, ചെറിയൊരു ചരിവുണ്ട്. അപ്പോൾ ഈ ചരിവ് കാരണം വളരെ റെയറായിട്ട് മാത്രമാണ് എന്ത് സംഭവിക്കുക, സൂര്യഗ്രഹണം സംഭവിക്കുക, അഥവാ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരു നേർരേഖയിൽ വരിക. അപ്പോൾ ഇത് എപ്പോഴൊക്കെ സംഭവിക്കും, ഏതാണ്ട് നോക്കുകയാണെങ്കിൽ ഒരു 18 മാസത്തിൻ്റെ ഇടവേളയിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന് കരുതി 18 മാസം കറക്റ്റ് കഴിയുമ്പോൾ മാത്രമാണ് സൂര്യഗ്രഹണം സംഭവിക്കുക എന്നല്ല, ചിലപ്പോൾ 5 മാസത്തിൻ്റെ ഇടവേള, ചിലപ്പോൾ 6 മാസത്തെ ഇടവേള. എന്നിരുന്നാലും വർഷത്തിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ മിക്കവാറും ഒരു സൂര്യഗ്രഹണം നമുക്ക് എന്തായാലും ഭൂമിയിൽ എവിടെയെങ്കിലും കാണാൻ കഴിയും. പക്ഷേ ഭൂമിയുടെ ഇന്ന് കണ്ട സ്ഥലത്ത് തന്നെ ഒരു പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ ഒരു പക്ഷേ 100 ആണ്ടുകളെടുത്തേക്കാം. അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്നൊരു അത്ഭുത പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. അല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസപരമായിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇനി എങ്ങനെയാണ് ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ഒരു അപ്രോക്സിമേറ്റ് ഇമേജാണ്. ഇത് സ്കെയിലുകൾക്ക് അടിസ്ഥാനത്തിലൊന്നുമല്ല. ഈ ചിത്രത്തിൽ ഇപ്പോൾ ഭൂമിക്ക് സൂര്യനെക്കാട്ടിയും വലിപ്പമുണ്ട്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചിത്രമുള്ളത്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണാം, സൂര്യനുണ്ട്, സൂര്യനിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, ഭൂമിക്കും സൂര്യനും ഇടയിലായിട്ട് ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ലൈറ്റ് ആരാണ് ഇവിടെ തടയുന്നത്? ചന്ദ്രൻ തടഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ തൊട്ട് പിന്നിലായിട്ട് നമുക്ക് ഒരു വളരെ ഇരുണ്ടൊരു സ്ഥലം കാണാം. അതിനെയാണ് നമ്മൾ അംബ്ര എന്ന് പറയുന്നത്. ശേഷം ചുറ്റുമായിട്ട് കുറച്ച് അത്ര ഇരുണ്ടതല്ലാത്ത തരത്തിലുള്ള ഒരു ഷാഡോ റീജിയൻ കാണാൻ പറ്റും. അതിനെയാണ് പെനംബ്ര എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിയിൽ എവിടെയാണ് നിൽക്കുന്നത്, അവിടെ എന്ത് തരത്തിലുള്ള നിഴലാണ് വീഴുന്നത്, അംബ്രയാണോ പെനംബ്രയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടോട്ടൽ എക്ലിപ്സ് ആണോ അല്ലെങ്കിൽ പാർഷ്യൽ എക്ലിപ്സ് ആണോ കാണുന്നത് എന്നിരിക്കും. അതായത് നമ്മൾ അംബ്ര റീജിയനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ടോട്ടൽ സോളാർ എക്ലിപ്സ് കാണാൻ പറ്റും. പെനംബ്ര റീജിയനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പാർഷ്യൽ സോളാർ എക്ലിപ്സ് കാണാൻ പറ്റും. ഇനി ഇത് രണ്ടുമല്ലാതെ മറ്റൊരു എക്ലിപ്സും കൂടെ ഉണ്ട്. അതിനാണ് നമ്മൾ ആനുറ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 3-ാമത്തെ പോർഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അംബ്ര പെനംബ്ര കണ്ടതുപോലെ തന്നെ അൻറ്റംബ്ര എന്ന് പറയുന്ന മറ്റൊരു റീജിയനും കൂടെ ഉണ്ട്. ദാ ഏതാണ്ട് ഇവിടെയായിട്ട് വരും. അപ്പോൾ അവിടെയാണ് അത്തരത്തിലുള്ളൊരു നിഴലാണ് നമ്മുടെ ഭൂമിയിൽ വീഴുന്നതെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആനുലാർ സോളാർ എക്ലിപ്സ് ആയിരിക്കും. അപ്പോൾ പല തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. അത് ടോട്ടലാകാം അല്ലെങ്കിൽ പാർഷ്യലാകാം അല്ലെങ്കിൽ ആനുലാർ ആകാം. ഇതിനെല്ലാത്തിനും കാരണം സൂര്യന് ഭൂമിക്കും ഇടയിലായിട്ട് ചന്ദ്രൻ വരുന്നതാണ്. അപ്പോൾ ചന്ദ്രൻ വളരെ ചെറുതാണ്. അപ്പോൾ ഇത്ര ചെറിയ ഒരു വസ്തുവിന് ഇത്ര വലുപ്പമുള്ള സൂര്യനെ മറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഉദാഹരണം, നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയൊരു ഉദാഹരണം പറയാം. ആകാശത്തൂടെ എയ്റോപ്ലെയിൻ പോകുന്ന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. 2 വ്യക്തികൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ജെറ്റ് വിമാനങ്ങൾ തുടങ്ങി 500-ലേറെ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ജംബോ വിമാനങ്ങൾ വരെ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ ഈ വിമാനങ്ങൾ ആകാശത്തൂടെ പോകുമ്പോൾ നമ്മുടെ കൈ വെച്ച് വേണമെങ്കിൽ അതിനെ ഒന്ന് മറച്ച് പിടിക്കാം, നമുക്ക് കാണാത്ത രീതിയിൽ. അപ്പോൾ അതിനർത്ഥം നമ്മുടെ കൈ ആ പ്ലെയിനിനെക്കാട്ടിയും വലുതാണെന്നാണോ? അല്ല, അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, അത് വളരെ അകലെയാണ്. അപ്പോൾ വളരെ അകലെ ഇരിക്കുന്നൊരു വസ്തുവിനെ നമുക്ക് വളരെ ചെറിയ വസ്തു വെച്ച് തൽക്കാലം മറച്ച് പിടിക്കാൻ പറ്റും. ഇത്ര മാത്രമാണ് സൂര്യഗ്രഹണ സമയത്ത് സംഭവിക്കുന്നത്. സൂര്യൻ വളരെ അകലെയാണ് ഉള്ളത്. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ ഏതാണ്ട് 8 മിനിറ്റ് എടുക്കും. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിൽ എത്താൻ ഏതാണ്ട് 1.5 സെക്കൻഡ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ 1.5 സെക്കൻഡ് കൊണ്ട് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്തുമെങ്കിൽ, സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ ഏതാണ്ട് 8 മിനിറ്റ് എടുക്കുമെങ്കിൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ചന്ദ്രൻ എത്ര അകലെയാണോ അതിൻ്റെ ഏതാണ്ട് 400 ഇരട്ടി അകലെയാണ് നമ്മുടെ സൂര്യനുള്ളത്. അപ്രോക്സിമേറ്റ്ലിയാണ് ഈ പറഞ്ഞത്. എക്സാക്ട്ലി 400 ഇരട്ടി അകലെയൊന്നുമല്ല, ഒരു 384 മുതൽ 395 വരെ ഒക്കെ നമുക്ക് പോവാം. അപ്പോൾ ഏതാണ്ട് റഫ്ലി പറയുകയാണെങ്കിൽ ഏതാണ്ട് 400 മടങ്ങ് അകലെയാണ് സൂര്യനുള്ളത്. അപ്പോൾ അത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചന്ദ്രനെ വെച്ച് എന്ത് ചെയ്യാം, സൂര്യൻ്റെ ഇമേജിനെ മറക്കാൻ പറ്റും. അത് തന്നെ പല രീതിയിൽ മറക്കപ്പെടുന്നതാണ് സോളാർ എക്ലിപ്സിൻ്റെ പല വകഭേദങ്ങൾ. അതായത് ടോട്ടൽ സോളാർ എക്ലിപ്സ്, പാർഷ്യൽ
സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ ആനുലാർ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഭൂമിയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സംഭവിക്കും, പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അഥവാ സോളാർ എക്ലിപ്സ് കാണാൻ നമുക്ക് പറ്റിയില്ല എങ്കിലും, നേരിട്ട് കാണാൻ പറ്റിയില്ല എങ്കിലും, ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സ്റ്റെല്ലേറിയ. അപ്പോൾ ഇനി നമ്മൾ സ്റ്റെല്ലേറിയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പരിചയപ്പെടുന്നതിന് മുമ്പ് സൂര്യഗ്രഹണം എങ്ങനെ കാണാമെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സൂര്യനെ സൂര്യഗ്രഹണ സമയത്തായാലും അല്ലാത്ത സമയത്തായാലും നേരെ നോക്കരുത്. സൂര്യനെ നോക്കാൻ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ഫിൽറ്ററുകൾ അടങ്ങിയിട്ടുള്ള കണ്ണടകളോ, അതായത് ഇതേപോലത്തെ സോളാർ ഫിൽറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള കണ്ണടകൾ വെച്ച് മാത്രമാണ് സൂര്യനെ നോക്കാൻ പാടുള്ളൂ. ഇത്തരം ഫിൽറ്റർ അടങ്ങിയ കണ്ണടകൾ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സൂര്യനെ നേരിട്ട് നോക്കരുത്. ഇനി അഥവാ ഇത്തരം കണ്ണടകളുണ്ട് എന്ന് കരുതി നമ്മൾ ഇത് വെച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കരുത്. കൂടി വന്നാൽ 5 സെക്കൻഡ് 6 സെക്കൻഡ് അതിൽ കൂടുതൽ നേരം നമ്മൾ ഈ കണ്ണട ഉപയോഗിച്ച് സൂര്യനെ നോക്കാൻ പാടില്ല. എന്തോ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് അതിതീവ്രമായിട്ടുള്ള യു വി റേസും മറ്റും വരുന്നുണ്ട്. അത് സൂര്യഗ്രഹണ സമയത്തായാലും അല്ലാത്ത സമയത്തായാലും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കിരണങ്ങൾ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് നമ്മുടെ കണ്ണിന് അത്ര നല്ല കാര്യമൊന്നുമല്ല. അധികം നേരം കണ്ണിൽ അത്തരം യു വി റേസ് ഒക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയെ തന്നെ അത് ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും സൂര്യഗ്രഹണ സമയത്തായാലും അല്ലാത്ത സമയത്തായാലും സൂര്യനെ നേരെ നോക്കരുത്. സൂര്യനെ എപ്പോഴും സോളാർ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് മാത്രമാണ് നോക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത്തരം ഫിൽറ്ററുകൾ അടങ്ങിയ ടെലസ്കോപ്പുകൾ അല്ലെങ്കിൽ ക്യാമറകൾ വെച്ച് ഉണ്ടാക്കുന്ന ഇമേജസ് നമുക്ക് കാണാം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നമ്മൾ സൂര്യനെ നേരെ നോക്കരുത്. അത് കണ്ണിൻ്റെ കാഴ്ചയെ തന്നെ ബാധിക്കും. ഇനി നമുക്ക് സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയറെ പരിചയപ്പെടാം. സ്റ്റെല്ലേറിയത്തിലൂടെ വരാനിരിക്കുന്ന സോളാർ എക്ലിപ്സുകളും കഴിഞ്ഞു പോയ സോളാർ എക്ലിപ്സുകളും എല്ലാം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. സ്റ്റെല്ലേറിയം എന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറാണ്. ആർക്കും എവിടെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ. നിങ്ങൾ ഏത് സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുമായിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, ഉബുണ്ടു ആയിക്കോട്ടെ, മാക് ആയിക്കോട്ടെ, ഏത് തന്നെ ആയാലും നമുക്ക് അനായാസം ഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സ്റ്റെല്ലേറിയം. സോ ചിത്രത്തിൽ കാണുന്ന ഒരു രൂപമായിരിക്കും സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൻ്റെ വശങ്ങളിലായിട്ട് കുറേ പാനലുകളും അവിടെ കുറേ ഐക്കണുകളും നമുക്ക് കാണാൻ കഴിയും. മുൻപോട്ട് പോകാനും പിൻപോട്ട് പോകാനും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരേ പാനലുകളാണ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് സൂര്യഗ്രഹണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം എന്നതുകൊണ്ട് തന്നെ സൂര്യഗ്രഹണത്തെ ഒന്ന് കണ്ടു കളയാം. നമുക്ക് തൽക്കാലം 21 June 2020 എന്ന പ്രത്യേക ദിവസത്തിൽ കാണുന്ന സൂര്യഗ്രഹണത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കണ്ടാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പോകേണ്ടത് 21 June 2020 എന്ന ഡേറ്റിലേക്കാണ്. സോ ഒരു വശത്ത് കാണുന്ന പാനലിൽ ഡേറ്റ് / ടൈം വിൻഡോ ഉണ്ട്. അതിന് മുകളിലായിട്ട് ലൊക്കേഷൻ ഉണ്ട്. അതിൻ്റെ താഴത്തായിട്ട് മറ്റ് ഓപ്ഷനുകളുണ്ട്. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആസ്ട്രോണോമിക്കൽ കാൽക്കുലേഷൻ വിൻഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് വിൻഡോയും ഉണ്ട്. തൽക്കാലം നമുക്കൊരു നിശ്ചിത സമയത്തേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഡേറ്റ് / ടൈം വിൻഡോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സ്ട്രാ വിൻഡോ കാണാൻ പറ്റും. അപ്പോൾ ഈ വിൻഡോയിൽ നമുക്ക് ഫസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡേറ്റ് 19 എന്നാണ് കാണുന്നത്. നമുക്കത് 21 മാറ്റാം. ഇനി സൂര്യഗ്രഹണ സമയം ഒന്ന് മനസ്സിലാക്കണം. ഏതാണ്ട് 10 അടുക്കുമ്പോഴാണ് നമ്മൾ സൂര്യഗ്രഹണം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഡൽഹിയിൽ പോയിട്ട് സൂര്യഗ്രഹണം കണ്ടാൽ എങ്ങനെയുണ്ടാവുമെന്ന് കാണാം. സോ അതിനുവേണ്ടി ലൊക്കേഷൻ വിൻഡോയിൽ ഡൽഹി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ന്യൂഡൽഹി അല്ലെങ്കിൽ ഡൽഹി ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാം, ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ശേഷം ഡേറ്റ് ആൻഡ് സമയത്തിൽ ഏതാണ്ടൊരു 10 സമയത്തേക്ക് നമുക്ക് പോവാം. പക്ഷേ ഇപ്പോൾ ആകാശം നല്ല നീലമയമായിട്ടിരിക്കുകയാണ്, കാരണം അത് രാവിലെ നേരമാണ്. സോ നോക്കുകയാണെങ്കിൽ ഈസ്റ്റിൽ നിന്ന് സൂര്യൻ ഉദിച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സൂര്യന് മുമ്പിലായിട്ട് ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് കറക്റ്റായിട്ട് സൂര്യനെ തന്നെ കാണണം. സോ നമ്മൾ സൂര്യൻ എന്ന് പറയുന്ന ആളിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ സൂര്യൻ്റെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയറിൻ്റെ സൈഡ് വിൻഡോയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൽ നമുക്ക് ഒരു
സമയവും സ്ഥലവും നിശ്ചയിക്കാൻ പറ്റും. അതിനുവേണ്ടി ശരീരത്തിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാനൽ നമുക്ക് കാണാം. അവിടെ ലൊക്കേഷൻ, അതുപോലെ തന്നെ ഡേറ്റ്, മറ്റുള്ള ഒട്ടനേകം ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ലൊക്കേഷൻ തൽക്കാലം ന്യൂഡൽഹി എന്ന് കൊടുക്കാം. അപ്പോൾ ന്യൂഡൽഹിയിലുള്ള ഒരു സൂര്യഗ്രഹണത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ സമയം എന്നുള്ളത് 2020 June 21. അപ്പോൾ നമുക്ക് കുറച്ച് സമയം പിൻപോട്ട് പോകാം. അത് രാവിലെ ഒരു 8 മണി നേരം. 8 മണി നേരത്തെ സൂര്യഗ്രഹണമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ആകാശത്ത് കാണുന്നത് സൂര്യനും ചന്ദ്രനും അടങ്ങിയ ആകാശമാണ്. ആകാശം നല്ല നീലമയമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ നീലമയമായിട്ട് നിൽക്കുന്ന ആകാശത്തിൽ കഴിഞ്ഞ് കാണാൻ അത്ര വ്യക്തത ഉണ്ടാവില്ല. സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് ആകാശം റിമൂവ് ചെയ്യാൻ ഒറ്റൊരു ക്ലിക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ താഴത്തേക്ക് പോയിട്ട് അറ്റ്മോസ്ഫിയറിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ അറ്റ്മോസ്ഫിയർ മാറിക്കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ വന്ന് നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു വസ്തു സെലക്ട് ചെയ്തതിന് ശേഷം താഴത്തുള്ള സെൻറ്റർ ഓൺ സെലക്റ്റഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിൻഡോയുടെ നടുഭാഗത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്ത വസ്തു വന്ന് നിൽക്കും. ഇനി നമുക്ക് സമയം മാറ്റി കൊടുക്കാം. ഇപ്പോൾ 8:00. ഇനി കുറച്ചും കൂടെ ഒന്ന് സമയം കൂട്ടി നോക്കാം. 9:00 ദാ വരുന്നു ചന്ദ്രൻ. 10:00. 11:00. 12:00 ദാ നമ്മുടെ സൂര്യഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞു. 13:00, അതായത് 1 മണി ആകുമ്പോഴത്തേക്കും സൂര്യഗ്രഹണം കംപ്ലീറ്റ് ആയിട്ടും അവസാനിച്ചു എന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതാ 14:00, അതായത് 2 മണി ആയപ്പോഴത്തേക്കും സൂര്യഗ്രഹണം മാറി. സോ ഇതാണ് ശരിക്കും സംഭവിച്ചത്. നമുക്കിതൊന്ന് കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് കാണാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലെയുണ്ട്. അതിന് നമുക്ക് സ്പീഡ് കൂട്ടാം, വേണമെങ്കിൽ കുറച്ചും കൂടെ കാര്യമായിട്ട് കൂട്ടാം. ഇതാ വരുന്നു ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്ന അവസ്ഥ. അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ സൂര്യഗ്രഹണം. അത് സൂര്യൻ്റെ മുൻപിൽ കൂടെ ചന്ദ്രൻ കടന്നു പോകുന്ന ചെറിയൊരു ഇടവേള മാത്രമാണ് നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൊച്ചിയിലെ കാര്യമൊന്ന് നോക്കാം. കേരളത്തിൽ നിന്നാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സൂര്യഗ്രഹണമായിരിക്കുമോ നമ്മൾ കാണുന്നത്? അപ്പോൾ സമയം ഏതാണ്ട് ഇത് തന്നെ, പക്ഷെ നമുക്ക് ലൊക്കേഷൻ ഒന്ന് മാറ്റിക്കൊടുക്കാം. അതിനുവേണ്ടി ഡൽഹി എന്ന് എഴുതിയ അടുത്ത് നിന്ന് നമ്മൾ കൊച്ചി എന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൊച്ചി ഇന്ത്യ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കൊച്ചി ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. വിൻഡോ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ കൊച്ചിയിലുള്ള അവസ്ഥയിൽ നമ്മളിങ്ങനെയായിരിക്കും കാണുന്നത്. നമുക്കൊന്ന് വീണ്ടും പിൻപോട്ട് പോവാം, അതിനുശേഷം മുൻപോട്ട് വന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ സമയം 8:00. നമ്മൾ മുൻപോട്ട് പോവാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വിടാം. അപ്പോൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ദാ വരുന്നു ചന്ദ്രൻ, സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യനും ചലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം, സൂര്യൻ്റെ കംപ്ലീറ്റ് ആയിട്ട് മറക്കാതെ ഒരു അറ്റം മാത്രം മറച്ചുകൊണ്ട് ചന്ദ്രൻ കടന്നു പോവുകയാണ്. വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആണ് നമുക്ക് കേരളത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. നമുക്കൊന്നും കൂടെ ബാക്കോട്ട് ഒന്ന് പോയി നോക്കാം. സ്റ്റെല്ലേറിയത്തിൻ്റെ ഗുണം അതാണ്, നമുക്ക് മുൻപോട്ടും പിൻപോട്ടും ഒക്കെ സഞ്ചരിക്കാൻ പറ്റും. അതായത് എപ്പോഴാണ് സൂര്യഗ്രഹണം നോക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളത് കാണുന്നതെന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ഏതാണ്ട് ഒരു 11:00 അവിടെ അടുത്ത സമയത്ത്, 11:00, 11:30 സമയത്താണ് നമുക്ക് സൂര്യഗ്രഹണം കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പിൻപോട്ട് പോവുകയാണെങ്കിൽ, കൊച്ചിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു 10 മണിക്ക് ശേഷം മുതലേ തന്നെ സൂര്യഗ്രഹണം ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം സൂര്യഗ്രഹണം ആരംഭിച്ചു. പിന്നീട് ചന്ദ്രൻ സൂര്യനെ ചെറുതായിട്ടൊന്ന് മറക്കുക മാത്രമാണ് സംഭവിക്കുക. അതായത് ഒരു പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആണ് കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ മാറ്റാം, സമയം മാറ്റാം, തീയതി മാറ്റാം, മുൻപോട്ടും പിൻപോട്ടും ഒക്കെ പോവാം. അപ്പോൾ ഇതാണ് സ്റ്റെല്ലേറിയത്തിൻ്റെ ഗുണം. നമുക്ക് വീണ്ടും ഡൽഹിയിൽ പോയിട്ട് ഒന്ന് കണ്ടു നോക്കാം. ഡൽഹിയിലാണ് കുറച്ചും കൂടെ നല്ല സൂര്യഗ്രഹണം കാണാൻ കഴിയുന്നത്. എല്ലാ സൂര്യഗ്രഹണവും ഡൽഹിയിൽ തന്നെയാണ് നന്നായിട്ട് കാണാൻ കഴിയുക എന്നതല്ല അർത്ഥം. June 21, 2020 സൂര്യഗ്രഹണം നന്നായിട്ട് കാണാൻ കഴിയുന്നത് ഡൽഹിയിൽ വെച്ചാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സോളാർ എക്ലിപ്സ് തന്നെ നമുക്ക് കാണാം. ബട്ട് ചന്ദ്രൻ സൂര്യനെ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കുന്നൊന്നുമില്ല, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മറച്ചു പോകുന്നേ ഉള്ളൂ.
ഇപ്പോൾ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചന്ദ്രനെ ബാക്കോട്ട് കൊണ്ടുപോവുകയാണ്. സമയം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം. ഈ സമയം മുൻപോട്ട് നമുക്ക് കടത്തി വിട്ട് നോക്കാം. അപ്പോൾ ഏതാണ്ട് 10 മണിക്ക് ശേഷം ഒരു 10:20 അടുക്കിയപ്പോഴാണ് സൂര്യഗ്രഹണം ഡൽഹി നിന്നുള്ള ആൾക്കാർക്ക് കാണാൻ കഴിയുക. അപ്പോൾ നടക്കുന്നു, ചന്ദ്രൻ സൂര്യൻ്റെ മുൻപിൽ കൂടെ ദാ കടന്നു പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കടന്നുപോക്ക് മാത്രമാണ് സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ സൂര്യഗ്രഹണം. ഇത് തന്നെ പല രീതിയിലും നമുക്ക് അനുഭവപ്പെടാം. അത് പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആകാം, നമ്മൾ കേരളത്തിൽ നിന്ന് കണ്ടതുപോലെ, അല്ലെങ്കിൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് ആകാം, അതുമല്ലെങ്കിൽ ആനുലാർ സോളാർ എക്ലിപ്സും ആകാം. അപ്പോൾ സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് മനസ്സിലാക്കുവാനും കഴിയും. ഇനി ഒരിക്കലും സൂര്യഗ്രഹണം എന്നുള്ള കാര്യം കേട്ട് വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. സൂര്യഗ്രഹണം എന്നുള്ളത് ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. ചന്ദ്രൻ സൂര്യൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന ചെറിയൊരു പ്രതിഭാസം മാത്രമാണ്. മിഥ്യാധാരണകളൊക്കെ ഒഴിവാക്കി ശാസ്ത്രത്തിന് വേണ്ടി മുൻപോട്ട് പോകാം.